തൃപ്തികരമല്ല എന്ന് പറഞ്ഞതൊന്നും തെളിയിക്കാൻ കഴിയാതെ വീണ്ടും ഉണ്ടയില്ല വെടിവെക്കുന്ന സുരേന്ദ്രൻ എന്നാണ് സുരേന്ദ്രനെ കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. ശ്രീ ശിവദാസൻ നായരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് പേർ. എന്റെ വിനു ആരെന്തൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ സലീം രാജിന്റെ കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താ? സലീം രാജിന്റെ കേസിൽ സലീം രാജിന്റെ ഭാര്യ അടൂർ പ്രകാശിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് തണ്ടപ്പേർ രജിസ്റ്റർ കീറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് 4 ദിവസം മുമ്പ് ഞങ്ങൾ പറഞ്ഞു. ഞാൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു, അത് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. 1.5 മാസം മുമ്പ് തണ്ടപ്പേർ രജിസ്റ്റർ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ട് ഇവരെ ഹാജരാക്കിയില്ല. വിവരാവകാശ നിയമപ്രകാരം ഞാൻ അവിടെ പോയി കാര്യങ്ങൾ അവരുടെ ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ച് ഞാൻ വാർത്താലേഖകർക്ക് മുമ്പാകെ സാധനം കൊടുത്തു. ഇന്ന് ഹൈക്കോടതി അത് ശരിവെച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്താണ് ഉണ്ടയില്ലാത്ത വെടിവെക്കുന്നത്? സോളാർ തട്ടിപ്പ് കേസുമായിട്ടും സലീം രാജിന്റെ കേസുമായും ബന്ധപ്പെട്ട് പറഞ്ഞതിലെല്ലാം വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശിവദാസൻ നായരോ രാജ്മോൻ ഉണ്ണിത്താനോ ഞാൻ ഉണ്ടയില്ല വെടിപൊട്ടിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഈ നാട്ടിലെ ജനങ്ങൾ. എന്തായിരുന്നു സോളാർ കേസ് തുടങ്ങിയ കാലത്ത് ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനും ശ്രീ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. ഒരു കാര്യത്തിൽ പോലും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഈ ഫെനി ബാലകൃഷ്ണൻ ഉണ്ടല്ലോ, ആ മനുഷ്യൻ ഇപ്പൊ എന്തെല്ലാം ഇവിടെ പറഞ്ഞു. ഫെനി ബാലകൃഷ്ണന്റെ കയ്യിൽ 21 പേജുള്ള മൊഴി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിവദാസൻ നായർ എന്നെ ആക്ഷേപിച്ചതാണ്. ഞാനത് പത്തനംതിട്ട ജയിലിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം എടുത്തിട്ട് മാലോകര മുഴുവൻ കാണിച്ചു. ഇപ്പൊ ശിവദാസൻ നായർക്ക് എന്താ പറയാനുള്ളത്? കോൺഗ്രസ് നേതാക്കന്മാർ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്, പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതായിരുന്നു സത്യം. ഈ കേസിൽ ഇപ്പൊ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുഖത്തേറ്റിട്ടുള്ള അടിയാണ്, ആഭ്യന്തരമന്ത്രിക്കെതിരെ നടത്തിയുള്ള അടിയാണ്, അന്വേഷണ സംഘത്തിനെതിരെയാണ്. ഇവിടെ പറഞ്ഞല്ലോ ഓരോരോ കേസുകളല്ല ഹേമചന്ദ്രൻ അന്വേഷിക്കുന്നത്, എല്ലാ കേസുകളിലും ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഹേമചന്ദ്രൻ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിച്ചിട്ടില്ല. സാമ്പത്തിക ഉറവിടം അന്വേഷിച്ചിട്ടില്ല, ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല, രാഷ്ട്രീയ ബന്ധം അന്വേഷിച്ചിട്ടില്ല, മൊഴി അട്ടിമറി അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹേമചന്ദ്രൻ അന്വേഷിക്കേണ്ടതായിരുന്നു, അയാൾ അന്വേഷിച്ചില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ ഏജന്റ് ആയിട്ട് അന്വേഷിക്കുന്ന ആളാണ്, അട്ടിമറിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. സത്യമറിയാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിവദാസൻ നായർ ചാനലിൽ പറഞ്ഞാൽ പോരാ, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കണം, ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഉത്തരവിടുവിക്കണം ഇത് അന്വേഷിക്കാൻ. എവിടുന്ന് സരിതയ്ക്ക് പണം കിട്ടി? ജനങ്ങൾക്ക് അറിയാനുള്ള ബാധ്യത ഉണ്ട്. ധൈര്യമുണ്ടോ ശിവദാസൻ നായർക്ക് അങ്ങനെ പരസ്യമായിട്ട് ആവശ്യപ്പെടാൻ, ഈ സർക്കാരിനെ കൊണ്ട് ഒരു ഉത്തരവിടുവിക്കാൻ? അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞു, പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു വെല്ലുവിളിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഇതുപോലെ പല ആവശ്യപ്പെടലുകളും ശിവദാസൻ നായർ നേരത്തെ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറുണ്ടോ? തിരുവഞ്ചൂർ ആകാശം തയ്യാറുണ്ടോ? അന്വേഷണത്തിന് ഉത്തരവിടുവോ? സരിത നായർക്ക് പണം എവിടുന്ന് കിട്ടി അത് അന്വേഷിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഉത്തരവിടുമോ? അതാണ് അറിയേണ്ടത്, അല്ലാതെ ചാനലിൽ കയറിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ശിവശിവാസൻ നായർ ഇതിനു കൂടിയുള്ള മറുപടി. ശ്രീ സുരേന്ദ്രൻ പല കാര്യങ്ങളും പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം പറയുന്ന പല ആരോപണങ്ങൾക്കും അതേ രീതിയിൽ ഞാൻ പലപ്പോഴും മറുപടി പറയാറില്ല. കാരണം അത് പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അത് സുരേന്ദ്രനാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരത്തിൽ മറുപടി പറയാൻ ആഗ്രഹിക്കാത്തത്. ഇവിടെ ശ്രീ പ്രേമചന്ദ്രനും സുരേന്ദ്രനും ശിവദാസൻ നായരെ ഇടതുമുന്നണിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, അവർ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ശരിയായിരുന്നെങ്കിൽ അതൊക്കെ തെറ്റാണെന്ന് ഇതേ ജഡ്ജി തന്നെ പറഞ്ഞപ്പോൾ, ആ ജഡ്ജി മോശക്കാരനാണെന്നാണ് ഇവർ പറയുന്നത്. ഇതേ ജഡ്ജി തന്നെ ഈ കേസിൽ ഇവരെല്ലാവരും ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും തെറ്റാണ്, മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി നടത്തുന്ന പരിശ്രമമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ജഡ്ജി മോശക്കാരനായി. അങ്ങനെയാണെങ്കിൽ ശ്രീ ശിവദാസൻ നായർ ഇതേ ജഡ്ജി തന്നെ ഇന്ന് സലീം രാജിന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് സലീം രാജ് അധികാര കേന്ദ്രമാണ്, ഈ കേസിൽ റവന്യൂ പോലീസ് അന്വേഷണം വിശ്വാസയോഗ്യമല്ല, ഈ സർക്കാരിൽ ഒരു സാധാ പോലീസുകാരൻ, സസ്പെൻഷനിലായ പോലീസുകാരൻ അധികാര കേന്ദ്രമാണെന്നും ഈ സർക്കാരിന്റെ റവന്യൂ പോലീസ് വകുപ്പുകൾ അയാൾക്കെതിരായി നടത്തുന്ന അന്വേഷണം വിശ്വാസയോഗ്യമല്ലെന്നും പറയുന്നത് അതേ ജഡ്ജി തന്നെയാണ്, അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ബിനുവിനോട് അതിന് മറുപടി പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ബിനുവിനോട് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ഈതേ ജഡ്ജി തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണം തെറ്റാണ് എന്ന് വസ്തുനിഷ്ഠമായി പറഞ്ഞ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അന്ന് ബിനു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ആ ജഡ്ജ്മെന്റ് എങ്ങനെ വന്നു
ഇപ്പോൾ അത് പറയാമോ? എങ്ങനെയാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ ആളുകളാണ്. ശ്രീ ശിവാസ് സാർ, ഞാൻ പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റിന്റെ ഈ ന്യൂസ് അവർ ചർച്ചകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്, വെബ്സൈറ്റിൽ ലഭ്യമാണ്, എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല. ലഭ്യമാണെങ്കിൽ ഞാൻ ബിനു പറഞ്ഞു കാണത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പൊ പറയുന്നു, വെല്ലുവിളിക്കുന്നു, ഏഷ്യാൻ ഉൾപ്പെടെയുള്ള ചാനൽ ആ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് ഇപ്പോൾ അത്തരം ഒരു ഒരു പരാമർശം ആ ജഡ്ജ് നടത്തിയത് എന്ന് ഏഷ്യാനെറ്റിൽ പരാമർശം നടത്തിയിട്ടുണ്ട്, എല്ലാ ചാനലുകളും നടത്തിയിട്ടുണ്ട്. അത് മോശമാണ്, പക്ഷെ ഇത് കൊള്ളാം, അത് വേണ്ട. അത് ഞാൻ പറഞ്ഞില്ല. ശ്രീ ശിവദാസൻ നായരാണ് ഇപ്പോൾ പറഞ്ഞത്, ഇതേ ജഡ്ജി തന്നെ ഉമ്മൻചാണ്ടിയെ കുറ്റമുക്തനാക്കി. ആ വിധി അവിടെ നിൽക്കട്ടെ. അതേ ജഡ്ജി പറഞ്ഞ ഈ കാര്യത്തിലുള്ള അഭിപ്രായമേ ഞാൻ ചോദിച്ചുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി വാദങ്ങൾ തള്ളിക്കളഞ്ഞ ആ കോടതി വിധി അംഗീകരിക്കുക തന്നെ, അതൊരു ഹൈക്കോടതി വിധിയാണ്, അതിനൊരു മേൽക്കോടതി വിധി വരാതെ നമ്മളതിനെ നിരാകരിച്ചിട്ട് കാര്യമില്ല. അതേ ജഡ്ജി പറഞ്ഞ ഈ കാര്യം, സലീം രാജിന്റെ കാര്യം. പക്ഷേ ആ ജഡ്ജ്മെന്റിനകത്തുള്ള കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രേമചന്ദ്രനും സുരേന്ദ്രനും ഇപ്പൊ ഈ ചാനലിൽ ഇപ്പോൾ ചർച്ചയിൽ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം തന്നെ സലീം രാജന്റെ കേസിനകത്തെ വിധി, ഇപ്പോഴത്തെ പരാമർശങ്ങൾ, ആ പരാമർശം സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇത്രയധികം ഒരു പ്രചാരമുള്ള അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായ ഒരു കേസിനെ സംബന്ധിച്ച് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ സലീം രാജിനെതിരെയുള്ള കേസിനെ സംബന്ധിച്ചും കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും എ ജി എന്ന് പറഞ്ഞത് സി ബി ഐ അന്വേഷണമാകട്ടെ, ഈ പോലീസിന്റെ അന്വേഷണം വേണ്ട, സി ബി ഐ അന്വേഷണമാകട്ടെ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല, സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഗവൺമെന്റ് അതിനെ എതിർക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇത് അധികാരം ന്യായമായ സംശയമാണ് നേരത്തെ രണ്ടാഴ്ച മുമ്പ് സി ബി ഐ വേണ്ട എന്ന് എന്തിനാ പറഞ്ഞത്? പറഞ്ഞതായിട്ടാണ് അന്നത്തെ റിപ്പോർട്ടുകൾ. എന്ന് മാത്രമല്ല, ഇതേ സലീം രാജിന്റെ ടെലിഫോൺ രേഖകളും റവന്യൂ രേഖകളും ഒക്കെ ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്ന ഈ തണ്ടപ്പേർ രജിസ്റ്ററിലെ വിവരങ്ങൾ അടക്കം അന്ന് പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതേ ഏജ് തന്നെയാണ് ഈ പൗരാവകാശം പറഞ്ഞുകൊണ്ട് മേൽക്കോടതിയെ സമീപിച്ചത്, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്, ചീഫ് ജസ്റ്റിസ് ബെഞ്ചിനെ സമീപിച്ചത്. അത് അത് അതിനകത്ത് എ ജി പറഞ്ഞൊരു കാര്യം, ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എ ജിയോ ഗവൺമെന്റോ ചെയ്യേണ്ട ജോലിയല്ല ഇത്. അത് എ ജിയോ ഗവൺമെന്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില നിയമ ഒരു റെഗുലേഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്തു നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ കേസ് സലീം രാജിനെ ഹാജരാക്കാൻ പറഞ്ഞല്ലോ, അതിലൊരു തടസ്സം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ശിവദാസൻ നായരെ ശിവദാസൻ നായരെ തണ്ടപ്പേർ രജിസ്റ്ററിന്റെ അസൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് എ ജി ഹാജരാക്കിയില്ല ഇത്രയും ദിവസമായിട്ടും? ഒറിജിനൽ തണ്ടപ്പേർ രജിസ്റ്റർ ഹാജരാക്കണം, അതിന് നിയമ തടസ്സമില്ല. നിങ്ങൾ പറഞ്ഞ സാങ്കേതിക നിയമ തടസ്സം ടെലിഫോണിന്റെ കാര്യത്തിൽ സമ്മതിക്കാം, പക്ഷെ ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഒറിജിനൽ തണ്ടപ്പേർ രജിസ്റ്റർ ഹാജരാക്കണം. ഇതുവരെ ഹാജരാക്കിയോ? രണ്ടാഴ്ച മുമ്പ് എ ജി പറഞ്ഞു ഒരു സി ബി ഐ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ശരിയായ നിലയിൽ ഇവിടെ അന്വേഷിക്കുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു, കേരള പോലീസ് അന്വേഷിക്കുന്നു. എന്താ ഇപ്പം മനം മാറ്റം ഉണ്ടായത്? ഞങ്ങൾ പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും എല്ലാം ശക്തമായിട്ട് നിരപരാധികളായിട്ടുള്ള 150 കുടുംബങ്ങളുടെ പ്രശ്നം വിവരങ്ങൾ സഹിതം, വസ്തുതകൾ സഹിതം, വെറുതെ ഉണ്ടയില്ലാത്ത പടിയല്ല, വസ്തുതകൾ സഹിതം പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് എ ജിക്ക് മുട്ടുമടക്കേണ്ടി വന്നത്, ഉമ്മൻചാണ്ടിക്ക് മനസ്സ് മാറ്റേണ്ടി വന്നത്. ഹാജരാക്കാൻ നിങ്ങൾ തട്ടിപ്പാണ് നടത്തിയത്. പറയട്ടെ, അല്ല ഇവിടെ സി ബി ഐ അന്വേഷണത്തെ ആരും ഭയപ്പെടുന്നില്ല. സി ബി ഐ അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞാൽ പോരല്ലോ. ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. സി ബി ഐ അന്വേഷണം വരട്ടെ. സി ബി ഐ അന്വേഷണം വരുമ്പോൾ ഈ സലീം രാജ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തെ സഹായിച്ച് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെയാണ് സഹായിച്ചതെന്നുള്ളത് പുറത്തു വരട്ടെ. അതിനകത്തൊന്നും ആർക്ക് സംശയമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ നേതൃത്വവും സലീം രാജിനെ സംരക്ഷിക്കാനില്ല, അങ്ങനെ സംരക്ഷിക്കാനുണ്ട് എന്ന് വെറുതെ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ സംരക്ഷിക്കാനില്ല എന്നുള്ള കാര്യവും സി ബി ഐ അന്വേഷണത്തിൽ വെളിവാകും. സലീം രാജിനെ കുറിച്ച് ഡി ജി പിക്ക് സലീം രാജിനെ പേടിയാണോ? കോടതിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്, അത് ജഡ്ജി മാറിയപ്പോഴും ചോദിക്കുന്നുണ്ട്. സലീം രാജിന്റെ ഭരണമാണ് നടക്കുന്നതെന്ന് പറയത്തക്ക രീതിയിലേക്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ കോടതിക്ക് പരാമർശം നടത്തേണ്ടി വരുന്നുണ്ട്.
സലീം രാജിന്റെ അഭിഭാഷകനാണെങ്കിൽ കോടതിയിൽ പറയുന്നത് ഒരു സാധാ കോൺസ്റ്റബിൾ ആണ് സലീം രാജ് എന്നാണ്. ഈ സാധാ കോൺസ്റ്റബിളിന് എങ്ങനെയാണ് സംസ്ഥാനത്തെ പോലീസിലും റവന്യൂവിലും ഒക്കെ ഇത്ര വലിയ സ്വാധീനം കിട്ടുന്നത്? എനിക്കതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം സലീം രാജിന് പോലീസിൽ സ്വാധീനമുണ്ടെന്നും അന്വേഷണത്തെ തകിടം മറിക്കുന്നുവെന്നും ഒക്കെ ഇവിടെ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് മറുപടി പറയാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു സലീം രാജിനെയും അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാനോ രക്ഷപ്പെടുത്താനോ ഈ ഗവൺമെന്റ് ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് കേസിനകത്ത് നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായ ഒരു സമീപനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമീപനവും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. CBI അന്വേഷണമാണെങ്കിൽ CBI അന്വേഷണം വ്യക്തമായി വ്യക്തിപരമായ നിലപാട് കൂടിയായിരിക്കും. സലീം രാജിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, ഇനി സംരക്ഷിക്കുകയുമില്ല. ഇതുവരെ ആരെങ്കിലും സംരക്ഷിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലെ ആർജവം പ്രകടമാകുന്നു. അപ്പോൾ സലീം രാജിനെ ഇനിയും ആരാണ് സംരക്ഷിക്കുന്നതെന്ന് സംശയിക്കുന്നതിൽ അർത്ഥമുണ്ടോ? സലീം രാജ് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ ഏറ്റവും വ്യക്തം? കാരണം സ്വകാര്യ വ്യക്തികൾ തമ്മിലുണ്ടായിട്ടുള്ള ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ വിചിത്രമാണ് ശ്രീ ശിവദാസൻ നായരുടെ വാദം കേട്ടാൽ. ആ കേസിലാണ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായിക്കൊണ്ട് റവന്യൂ സംബന്ധമായിട്ടുള്ള രേഖകളും ടെലിഫോൺ കോൾ ലിസ്റ്റും ശബ്ദരേഖയും പരിശോധിക്കാൻ പാടില്ല, അങ്ങനെ പാലിക്കുന്നത് സ്വകാര്യമായിട്ടുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വാദിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്ക് മേൽ ഡിവിഷൻ ബെഞ്ചിൽ പോയി അപ്പീൽ കൊടുത്ത് സ്റ്റേ സമ്പാദിച്ചു. സലീം രാജ് എന്ന് പറയുന്ന സാധാ പോലീസ് കോൺസ്റ്റബിളിനെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായിരുന്നില്ലേ? അങ്ങനെ എത്രയോ സംഭവങ്ങൾ റവന്യൂ അധികാരികളും അതുപോലെ പോലീസ് വിജിലൻസ് അധികാരികൾക്കും മേലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായി സാധാ പോലീസ് കോൺസ്റ്റബിളായിട്ടുള്ള സലീം രാജ് എങ്ങനെ മാറി? മുഖ്യമന്ത്രിയുടെ ഗൺമാനായി പതിറ്റാണ്ടുകളായി തുടരുന്ന അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയ ശക്തമായ അധികാര കേന്ദ്രമായി മാറി? കേരളത്തിന് അറിയാൻ അർജവുമുള്ള അവകാശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇപ്പോൾ ശ്രീ ശിവദാസൻ നായർ പറയുന്നു ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എപ്പോഴാ പറയുന്നത്? അതാണ് നേരത്തെ ശ്രീ സുരേന്ദ്രൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. വിവരാവകാശ നിയമമനുസരിച്ച് തണ്ടപ്പേരടക്കമുള്ള രേഖകളും തെളിവുകളും പുറത്തു വന്നു. സുതാര്യ കേരളത്തിൽ ഈ പ്രശ്നം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പരിഗണനയ്ക്ക് വന്നു, കളക്ടറെ ചുമതലപ്പെടുത്തി. അതുപോലെ തന്നെ റവന്യൂ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ രേഖകൾ വിവരാവകാശ നിയമമനുസരിച്ച് പൊതുപ്രവർത്തകർ കണ്ടെടുത്തു. അങ്ങനെ ഭൂമി ഉടമകളും പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ വിവരാവകാശ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സലീം രാജിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 50 ഏക്കറോളം ഭൂമി കളമശ്ശേരിയിലും കടകംപള്ളിയിലുമായി കള്ളത്തണ്ടപ്പേരുണ്ടാക്കി തട്ടിപ്പ് നടത്തി എന്ന് രേഖാമൂലം പുറത്തു വരികയും പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കോടതി, ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നു. CBIയുടെ അന്വേഷണമല്ലേ ഉചിതമെന്ന് ചോദിച്ചപ്പോഴാണ് അഡ്വക്കേറ്റ് ജനറൽ VK ദന്തപാണി പറഞ്ഞത് അങ്ങനെ അന്വേഷണം നടത്തുന്നതിൽ ഞങ്ങൾക്കെതിരില്ല. കാരണം അവിടെ ഒരു ബിൽഡറുടെ ഈ വില്ല പ്രോജക്ട് വന്നപ്പോൾ അതിലൊരു വീട് വാങ്ങി ഇപ്പോൾ ഈ തട്ടിപ്പിൽ കുടുങ്ങിപ്പോയ ശ്രീ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ്, ഈ സലീം രാജിന്റെ സംഘത്തിൽ അല്ലെങ്കിൽ ഈ അഷ്റഫ് എന്ന് പറയുന്ന ഒരാളെ മുൻനിർത്തിയാണല്ലോ ഈ സലീം രാജിന്റെ ഓപ്പറേഷൻ എല്ലാം. ഈ അഷ്റഫ് ഇപ്പോഴും അവിടെ വന്ന് നിങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഉണ്ട്. അങ്ങേര് വളരെ വ്യക്തമായിട്ട് തന്നെ അയാളെ ഒറ്റയ്ക്കല്ല, 5-ഉം 10-ഉം പേരുമായിട്ട് ആഡംബര കാറുകളിലാണ് വരുന്നത്. വന്ന് അങ്ങേര് പറയുന്നത് എന്താണ്? ഇത് ഈ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 സെന്റ് ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയ വീട്, ആ വീടിന്റെ ഉടമ ഞാനെന്ന് പറയുമ്പോൾ അവൻ പുച്ഛിക്കുകയാണ്. പുച്ഛിച്ചിട്ട് പറയുന്നത് എന്താണ്? ഈ ഭൂമി 44 ഏക്കർ അവന്റെ പേരിലുള്ളതാണെന്ന്. എന്നിട്ട് കള്ള ഡോക്യുമെന്റ് ഫോട്ടോകോപ്പി എടുത്ത് കാണിച്ചിട്ട് പറയാണ് ഇത് എന്റെ പേരിലുള്ള രേഖാമൂലം, ഇത് എന്റെ പേരിലുള്ള ആധാരമാണ്, ഈ എല്ലാ ഭൂമിയുടെയും അവകാശി ഞാനാണെന്ന്. തമാശ. 2005 വളരെ വ്യക്തമായിട്ട് ശ്രീ പ്രേംചന്ദ് മോഹൻചന്ദ് രമണന്റെ പേരിലുള്ള വസ്തു ഇന്റിഗ്രേറ്റഡ് മദ്രാസ് ബേസ്ഡ് ഇന്റിഗ്രേറ്റഡ് ബിൽഡേഴ്സ് ബിൽഡ് ചെയ്ത ഒരു വലിയ പ്രോജക്റ്റ് ആണ്. 2005-2006 കംപ്ലീറ്റ് ചെയ്ത പ്രോജക്ട്, SBT മെഡിക്കൽ കോളേജും കാനറ ബാങ്കിന്റെയും പ്രസ്റ്റീജിയസ് അപ്രൂവ്ഡ് പ്രോജക്ട്, ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അപ്രൂവ്ഡ് പ്ലാനിൽ കൂടെ ഉണ്ടാക്കിയ പ്രോജക്ടില് 2012 കടന്നു വന്നിട്ട് പറയുന്നു ഇത് എന്റെ വസ്തുവും ഇതെല്ലാം എന്റേതാണെന്ന്.
ഇത് എവിടുത്തെ ന്യായം? ശ്രീ ജോർജ്, ഇത് സംബന്ധിച്ച് പരാതിപ്പെടുമെന്ന് പറഞ്ഞാൽ പോലും അഷറഫിന് കുലുക്കമില്ലേ? എവിടാ ഞങ്ങൾ അന്ന് ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാനായിട്ട് ഞാൻ മൊബൈൽ എടുത്തപ്പം ചോദിച്ചു, സഹോദരൻ എങ്ങോട്ടാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനോട് വിളിക്കുകയാണ്. പറഞ്ഞു വിളിച്ചോ, വരട്ടെ, അവരെ ഞങ്ങൾ കണ്ടോളാമെന്ന്. അവസാനം ഈ സലിം രാജിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിട്ടും ഈ സംഘത്തിന് ഒരു കുലുക്കവുമില്ല. ഇല്ല, അവർക്കില്ല. അവർക്ക് എവിടാ കുലുക്കം? അവരിന്നും ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ. അവരിന്നും ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ കളമശ്ശേരിയിലെ മിസ്റ്റർ നാസറിനെ അവർ കണ്ടല്ലോ. 1970 അല്ലെങ്കിൽ 1907 എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. ഒരു ഒറ്റി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേ തുച്ച് കടന്നു ചെന്നു. ഒരു ഒറ്റി ഉള്ളവൻ 1907, അതായത് 120-130 വർഷം മുമ്പുള്ള ഒരു ഒറ്റിയും പിടിച്ചുകൊണ്ടാണോ ഇങ്ങനെ കടന്നു വരുന്നത്? അപ്പം ഇത് ഈ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ സിറ്റിയിൽ ഇപ്പൊ ഓരോ വ്യക്തികൾ താമസിക്കുന്ന വീടുകൾ, ഓരോ വ്യക്തികൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാളെ അവർക്ക് ആ പാർപ്പിടം കാണുമോ ഇല്ലയോ എന്ന്. മാഫിയയുടെ വളരെ വ്യക്തമായ ഓപ്പറേഷനാണ് നടക്കുന്നത്. വളരെ നന്ദി ശ്രീ ജോർജ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ശിവദാസ് നാരമ്പല്ലയ്ക്കും ശ്രീ എൻ കെ പ്രേമേന്ദ്രനും ശ്രീ കെ സുരേന്ദ്രനും നന്ദി. ന്യൂസ് അവർ ഇടവേള.